സിനിമ കണ്ടതിന് ശേഷം ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു ഇങ്ങനെ വിചാരിച്ചു എന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഈ സിനിമ ഒരു ശൂന്യമായ മനസ്സോടുകൂടി വന്ന് കാണണം. നമ്മൾ വർണ്ണങ്ങളിൽ കളറിൽ കാണുന്ന ഒരുപാട് കാഴ്ചകൾ കറുപ്പിലും വെളുപ്പിലും കാണിക്കുന്ന ഒരു സിനിമയാണ്. നമസ്കാരം. ഈ ട്രെയിലർ ലോഞ്ച് നാട്ടിൽ വെച്ച് നടത്തണമെന്ന് ഒരുപാട് പേർക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് യു എയിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് നടത്തണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. മലയാള സിനിമയുടെ ഒരു വലിയ പ്രേക്ഷക വൃന്ദമുള്ള സ്ഥലം തന്നെയാണ് കേരളം പോലെ, അല്ലെങ്കിൽ മറ്റൊരു കേരളം, അല്ലെങ്കിൽ ആൻ എക്സ്റ്റൻഷൻ ഓഫ് കേരള. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മലയാള സിനിമയെ വിജയിപ്പിക്കുന്നതിനുള്ള അവകാശത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഇത് ഇവിടെ അബുദാബി പോലെ ഒരു വലിയ ആളിൽ മോളിൽ എല്ലാവർക്കും ഫ്രീ ആയിട്ട് വരാവുന്ന ഒരു സ്ഥലത്ത് വെച്ച് നടത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഈ സിനിമ കാണാൻ വരുന്നവരോട് എനിക്കൊരു അപേക്ഷയുണ്ട്. ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് പലതും തോന്നിയിട്ടുണ്ടാവും, പക്ഷെ ഒരു കഥയും മനസ്സിൽ വിചാരിക്കരുത്. സിനിമ കണ്ടതിന് ശേഷം ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു ഇങ്ങനെ വിചാരിച്ചു എന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഈ സിനിമ ഒരു ശൂന്യമായ മനസ്സോടുകൂടി വന്ന് കാണണം. ഇതൊരു എങ്കിൽ മാത്രമേ ഈ സിനിമ ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഒരു മുൻവിധികളും ഇല്ലാതെ ഇത് ഭയപ്പെടുത്തുമോ, നിങ്ങളെ ഞെട്ടിപ്പിക്കുമോ, സംഭ്രമിപ്പിക്കുമോ, വിഭ്രമിപ്പിക്കുമോ, സന്തോഷിപ്പിക്കുമോ എന്നൊന്നും ഈ സിനിമയെ പറ്റി ഞങ്ങൾ ആദ്യമേ ആലോചിക്കണ്ട. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ആസ്വാദനം കുറഞ്ഞു പോകും. അതുകൊണ്ട് വളരെ ശുദ്ധമായ മനസ്സോടെ വളരെ സന്തുഷ്ടരായി നല്ല പ്രസന്നരായി വന്ന് സിനിമ കാണുക. ഇത് ഭയപ്പെടുത്തുമെന്നോ ഭീതിപ്പെടുത്തുമെന്നോ ആകുലപ്പെടുത്തുമോ വ്യാകുലപ്പെടുത്തുമെന്നോ ഞാൻ പറയുന്നില്ല. ഇത് ഒരു പുതിയ തലമുറയുടെ മലയാള സിനിമയിലത്തെ ഒരു ആദ്യ അനുഭവമായിരിക്കും. കാരണം ഈ സിനിമ ഒരു 45 വർഷം മുമ്പ് എടുത്തിരുന്നെങ്കിൽ ഇതുപോലെ ഇരിക്കാം. പക്ഷേ ഈ നമ്മൾ വർണ്ണങ്ങളിൽ കളറിൽ കാണുന്ന ഒരുപാട് കാഴ്ചകൾ കറുപ്പിലും വെളുപ്പിലും കാണിക്കുന്നൊരു സിനിമയാണിത്. ഈ സിനിമ 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ നടക്കുന്നൊരു കഥയാണ്. 18-ാം നൂറ്റാണ്ട് അവസാനത്തിലാണ് പോർച്ചുഗീസുകാർ നമ്മുടെ കേരളത്തിൽ വരുന്നത്, ഇന്ത്യയിൽ വരുന്നത്. അപ്പോൾ അത് ഇന്ത്യയുടെ തന്നെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ വ്യത്യാസത്തിൻ്റെ സമയമാണ്. ആ സമയത്തിനൊക്കെ ഈ സിനിമയ്ക്കൊരു പ്രാധാന്യമുണ്ട്. അതൊക്കെ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനു മുമ്പൊന്നും ഈ സിനിമയെപ്പറ്റി ആലോചിക്കരുത്, ചിന്തിക്കരുത്, തീരുമാനിക്കരുത്, ഉറപ്പിക്കരുത്. നല്ല സിനിമ ആശംസിക്കുന്നു. ഗുഡ് ഈവനിങ് അബുദാബി, നമസ്കാരം. എല്ലാവരും ഹാപ്പി അല്ലേ? സന്തോഷമായിട്ടിരിക്കണല്ലേ? ആ അതാണ്. അപ്പോൾ ബ്രഹ്മയോഗം ദ ഏജ് ഓഫ് മാഡ്നസ് ഈ വരുന്ന February 15 റിലീസാണ്. ഒരു ഒരു വൺ ഓഫ് എ കൈൻഡ് ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റി, അപ്പോൾ അതിൽ ഹാപ്പിയാണ്. പിന്നെ മമ്മൂക്കയുടെ കൂടെ രണ്ടാമത്തെ പടം ചെയ്യാൻ പറ്റിയത് വളരെയധികം സന്തോഷം. അതും പടം മൊത്തം ഞങ്ങൾ മൂന്നിരും. അപ്പോൾ അത്രയും ഒരു വലിയ സ്ക്രീൻ സ്പേസ് കിട്ടിയത് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ താങ്ക് യു രാഹുൽ ഏട്ടാ ഫോർ ഗിവ് മീ ആൻ ഓപ്പർച്യൂണിറ്റി. താങ്ക് യു സർ ഫോർ ഗിവ് മീ ദ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ എല്ലാവരും ഈ പടം കാണണം, എന്തായാലും കാണുമെന്ന് അറിയാം. പക്ഷെ എന്നാലും വൺ ഓഫ് എ കൈൻഡ് ആണ്. അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യണം തിയേറ്ററിൽ പോയിട്ട്. അപ്പോൾ എല്ലാവരോടും ലവ് യു ആൾ. താങ്ക് യു. അടിപൊളി. താങ്ക് യു. ഗുഡ് ഈവനിങ് അബുദാബി. വെരി നൈസ് ടു സീ യു ആൾ. താങ്ക് യു. ഇത്രയും വലിയൊരു ഭയങ്കര ഒരു ആരവത്തിലാണ് ഞങ്ങളിവിടെ വന്നത്, ലോഞ്ച് ചെയ്തത്. ഭയങ്കര സന്തോഷമായി. ഈ ഫിലിം ഈ ട്രെയിലറിൽ കാണിക്കുന്ന തന്നെയാണ് ഇവരായിട്ട് പറയാറുള്ളത്. ഇതിൽ കൂടുതൽ പടം കാണുമ്പോഴായിരിക്കും കിട്ടുക. ഫാന്റാസ്റ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു. മമ്മൂക്കയായിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യുക, അർജുനായിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യുക, രാഹുലായിട്ട് വർക്ക് ചെയ്യുക, വളരെ ഫാന്റാസ്റ്റിക് എക്സ്പീരിയൻസ് ആണ്. ഇത് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും എൻജോയ് ചെയ്യുന്ന ഉറപ്പുണ്ട്. സോ പ്ലീസ് വാച്ച് ദ ഫിലിം ആൻഡ് ലെറ്റ് അസ് നോ. താങ്ക് യു. ഐ ഹവ് ബീൻ വെയിറ്റിംഗ് ഫോർ ദിസ് ഡേ ഫോർ പാസ്റ്റ് 2 years, and it's like really surreal to have being here with you all and Mammukka standing on the same stage and experience in the movie which Rahul mastered at crafting it, and Mammukka acing it to the next level. So it's this, the better, the less the better I speak, and you'll experience the movie in the big screen and it's going to blow your mind. Thank you. Hi. So Rahul, tell us. രാഹുൽ, ആഫ്റ്റർ ഭൂതകാലം അഗെയിൻ ആ സെയിം ജോണറിൽ ഒരു സിനിമ എടുക്കുകയാണ്, നമ്മളെയൊക്കെ പേടിപ്പിക്കാനുള്ള ഉദ്ദേശം, സത്യം പറയൂ. ദിസ് ഇസ് മൈ തേർഡ് ഫിലിം. ഓക്കെ. ബ്രഹ്മയോഗം ഇസ് മൈ തേർഡ് ഫിലിം.
ഭൂതകാലം വേറൊരു ടൈപ്പ് ഓഫ് ഹൊറർ ആയിരുന്നു. സോ കുറച്ചൊന്ന് മാറ്റി ചിന്തിക്കാതെ വെച്ചിട്ടാണ് ബ്രഹ്മയുഗം എടുത്തത്. ബ്രഹ്മയുഗം വിൽ ബി എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഹൊറർ. ഇറ്റ്സ് നോട്ട് എ പാരനോർമൽ, ബട്ട് ഇറ്റ്സ് മോർ ഓഫ് ഒരു സസ്പെൻസ് ആൻഡ് ത്രില്ലർ, ഒരു സ്പേസിൽ നിൽക്കുന്ന ഹൊററാണ്. സോ യാ രാഹുൽ, നമുക്ക് എല്ലാവരുടെയും സംശയം, എന്തുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ്? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്ച്വലി ആഫ്റ്റർ ഭൂതകാലം എനിക്ക് ഒരൊറ്റ തോട്ടേ ഉണ്ടായിരുന്നുള്ളൂ, നെക്സ്റ്റ് ഫിലിം ഷുഡ് ബി എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം ആൻഡ് വിത്ത് മമ്മൂക്ക ഓഫ് കോഴ്സ്. And we can see that black and white in everyone. Yes. So, it's a great, this is the dream. This is what I'm living right now. And I should thank Mammukka for giving me this opportunity and the producer to accept this a great challenge to support my vision. Yeah. All right. The best, all thank the best. You. Rahul, Bhoodhakalam, Red Rain, all of them, we know. Adinne Kaalam, Oru Pat. ഒരു പത്ത് കോടി മുൻപിലേക്ക് ഈ ഒരു സിനിമ എത്തട്ടെ. ഓൾ ദി ബെസ്റ്റ്.